പൊന്നോണത്തിന് തൃശൂരിലെ ഇടവഴികളിൽ പാട്ടും വാദ്യവുമായി ഇത്തവണ കുമ്മാട്ടികൾ ഇറങ്ങില്ല. മഹാവ്യാധിയുടെ കാലത്ത് ആഘോഷങ്ങളില്ലാതെ ചടങ്ങ് മാത്രമായി കുമ്മാട്ടി നടത്താനാണ് ദേശക്കാരുടെ തീരുമാനം. കേരളത്തിൽ എല്ലായിടത്തും ഉത്രാടമാണ് ഒന്നാം ഓണമെങ്കിൽ തൃശ്ശൂരിൽ ഒരു വ്യത്യാസമുണ്ട്. തൃശ്ശൂർക്കാർക്ക് തിരുവോണമാണ് ഒന്നാം ഓണം, കുമ്മാട്ടികൾ ഇറങ്ങുന്ന അവിട്ടം രണ്ടാം ഓണമാണ്. ഓണക്കാലമായാൽ ആട്ടവും പാട്ടും ആർപ്പുവിളികളുമായി ഇടവഴികളിൽ കുമ്മാട്ടികളെത്തും. പർപ്പടകപ്പുല്ല് ദേഹത്ത് വെച്ചുകെട്ടി മുഖംമൂടിയണിഞ്ഞ് ദേവതാരൂപങ്ങളും കാട്ടാളനും തള്ളയുമെല്ലാം താളം വെച്ചിറങ്ങും. പൊന്നോണ നാളിൽ പ്രജകളെ കാണാനെത്തുന്ന മഹാബലിക്ക് അകമ്പടി പോകാൻ പരമശിവൻ അയക്കുന്ന ഭൂതഗണങ്ങളാണ് കുമ്മാട്ടികളെന്നാണ് ഐതിഹ്യം. കുമ്മാട്ടികളെ ഒരുക്കാൻ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുപോലും പർപ്പടകപ്പുല്ല് കൊണ്ടുവന്നിരുന്നു. ഒറ്റത്തടിയിൽ കൊത്തിയെടുത്ത കുമ്മാട്ടി മുഖങ്ങൾക്ക് ഓരോ ഭാവങ്ങളും കൽപ്പിച്ചിട്ടുണ്ട്. ദേശക്കാർ തമ്മിൽ ഇക്കാര്യങ്ങളിലും മത്സരമായിരുന്നു. എന്നാൽ ഇത്തവണയും ചടങ്ങ് മാത്രമായി ഒതുങ്ങുകയാണ് കുമ്മാട്ടി. നൂറ്റാണ്ടുകളായിട്ട് നടക്കുന്നതായതുകൊണ്ട് നമുക്ക് അതിനെ ഒഴിവാക്കാൻ പറ്റില്ല. എന്തായാലും കുമ്മാട്ടിയുടെ ചടങ്ങായിട്ട് നമുക്ക് നടത്താൻ പറ്റും. കഴിഞ്ഞ വട്ടം നമ്മൾ വിചാരിച്ചു ഈ കൊല്ലമെങ്കിലും നമുക്ക് കുമ്മാട്ടി നടത്താൻ പറ്റുമെന്ന്. പക്ഷേ എന്താ പറയുക, ദൈവത്തിൻ്റെ അനുഗ്രഹം ഇല്ലാന്ന് തോന്നുന്നുണ്ട് നമുക്കൊക്കെ. കിഴക്കമ്പാട്ടുകരയിലെ തെക്കുമുറി, വടക്കുമുറി, അയ്യന്തൂർ, പുതൂർക്കര, നെല്ലങ്കര, ശ്രീദുർഗ, നെല്ലിക്കുന്ന്, വളർക്കാവ്, പൂങ്കുന്നം തുടങ്ങിയ ദേശക്കാരാണ് എല്ലാ വർഷവും കുമ്മാട്ടികളെ ഇറക്കാറുള്ളത്. അടുത്ത വർഷമെങ്കിലും ഒളിമങ്ങാതെ ഓണം ആഘോഷിക്കാമെന്ന പ്രതീക്ഷയിലാണ് ദേശക്കാർ. ന്യൂസ് 18 തൃശൂർ.